Hey guys, welcome back to my YouTube channel. ഇന്ന് നമ്മൾ പോകുന്നത് ഹംപിയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാർട്ടിലേക്കാണ്. പക്ഷേ ഇവിടെ വരുന്ന പലരും ഈ ഒരു ഭാഗം ഒഴിവാക്കാറാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഫേമസ് ആയിട്ടുള്ള ഹംപിയിലെ തുംഗഭദ്ര റിവറിൽ ഒരു കൊറാക്കിൾ റൈഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു റിവർ എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റിലൂടെയും ആന്ധ്രാപ്രദേശിലൂടെയും ഒഴുകുന്ന ഒരു നദിയാണ്. ഇത് ആക്ച്വലി ദക്ഷിണേന്ത്യയിലെ ഒരു പുണ്യ നദിയായിട്ടാണ് കരുതപ്പെടുന്നത്. ഈ തുംഗഭദ്ര നദിയുടെ ദക്ഷിണ തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് ഹംപി സ്ഥിതി ചെയ്യുന്നത് ഈ തുംഗഭദ്ര നദിയുടെ ദക്ഷിണ തീരത്താണ്. കർണാടക സ്റ്റേറ്റിലെ പശ്ചിമഘട്ട മലനിരകളുടെ കിഴക്കൻ ചെരുവിലൂടെ ഒഴുകുന്ന തുംഗ നദിയും അതുപോലെ തന്നെ ഭദ്ര നദിയും ഈ രണ്ട് നദികളും കൂടി ചേർന്നാണ് തുംഗഭദ്ര നദി ഒറ്റ നദിയായിട്ട് ഇവിടെ ഒഴുകുന്നത്. പിന്നെ ഹംപിയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 20 കിലോമീറ്റർ അകലെ ഈ തുംഗഭദ്ര നദിയിലൊരു ഒരു അടിപൊളി ഒരു കൂറ്റൻ അണക്കെട്ടുണ്ട്. അതായത് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹംപിയിലേക്ക് വരാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സ്ഥലം, അവിടെയാണ് ആ ഒരു ഡാമുള്ളത്. അപ്പോൾ ഗായ്സ് നമ്മളിനി കൊറാക്കിൾ റൈഡിന് പോവുകയാണ്. അപ്പോൾ ഈ റൈഡിന് ഇവിടെ കൊട്ടവഞ്ചികളൊക്കെ റെഡിയാണ്. അപ്പോൾ നമുക്ക് അവരൊരു എന്താ പറയുക ജാക്കറ്റ് തരും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ഇട്ടിട്ട് നമുക്ക് കൊറാക്കിൾ റൈഡിന് പോവാം. എന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം. ഈ ഒരു കൊറാക്കിൾ റൈഡിന് പല പല റേറ്റ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് പാക്കേജുകൾ എടുക്കാം. അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ്. ദേ കണ്ടോ, ഈ ഒരു കൊട്ടയിലാണ് നമ്മൾ റൈഡ് പോകുന്നത്. അത് ടൈം അനുസരിച്ചിട്ടാണ് പ്രൈസ് മാറുന്നത്. അപ്പോൾ ഈ ഹംപിയിൽ വരുന്ന ആൾക്കാർ ഈ ഒരു പാർട്ട് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ ദേ എനിക്ക് ഒരു സേഫ്റ്റി ജാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് പോകാനുള്ള കൊട്ട അവിടെ അവർ റെഡി ആക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിജയനഗർ രാജാക്കന്മാരുടെ കാലത്ത് തുംഗഭദ്ര ഈ ഒരു നദിയിൽ നിന്നായിരുന്നു അവരവരുടെ കനാലുകളിലേക്കും അവർക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഉപയോഗിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ട് അവർ കനാലുകളൊക്കെ നിർമ്മിച്ചിരുന്നു ഈ ഒരു നദീനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. കൊട്ടാരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എത്തിക്കാനായിരുന്നു ആ അതിൽ പല കനാലുകളും അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ചില കനാലുകളൊക്കെ ഇപ്പോഴും പബ്ലിക് അവരുടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയൊക്കെ ഈ നദിയിൽ നിന്ന് വെള്ളം എത്തിക്കാനായിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ ഒരു റിവറിൻ്റെ ഈ ഒരു തുംഗഭദ്രയുടെ സൗന്ദര്യം ആസ്വദിക്കാനും അതേപോലെ തന്നെ ഇതേപോലെയുള്ള കൊട്ടവഞ്ചിയിലും തോണിയിലൊക്കെ യാത്ര ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. ഇപ്പോഴത്തെ നഗരമായ ഹംപിക്ക് ചുറ്റും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരമായിട്ടുള്ള വിജയനഗരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ ഇതൊരു ലോക പൈതൃക സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതുകൊണ്ട് ഒരു ചൂരലിൽ വെച്ചിട്ടാണ് ഇവർ ഈ കൊട്ടവഞ്ചി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൊട്ടവഞ്ചിയുടെ പുറത്ത് ഒരു ടാറൊക്കെ ചെയ്തിട്ട് ടാറോ എന്തുകൊണ്ട് യൂസ് ചെയ്തിട്ടാണ് അവരത് ചെയ്തേക്കുന്നത്. ഇതിലിരിക്കാനായിട്ട് ഭയങ്കര കംഫർട്ടാണ്, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിലിരുന്നിട്ട് ഇങ്ങനെ ഓപ്പണായിട്ട് ഫുള്ളായിട്ട് നമുക്കിങ്ങനെ കറങ്ങിയൊക്കെ വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിന് ചുറ്റും ഓരോരോ ഗ്രേ, ഓച്ചർ, പിങ്ക് അങ്ങനത്തെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളറുകളിലുള്ള ഗ്രാനൈറ്റിൻ്റെ കൂമ്പാരങ്ങളാണ്. പിന്നെ കരിങ്കൽ പാറകൾ, ഇതൊക്കെയാണ് ഇതിന് ചുറ്റും നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. ഈ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്, പക്ഷേ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ്. ചേട്ടന് 15 വർഷത്തായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നത് ഈ കൊട്ടവഞ്ചി തുഴയിൽ. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര കലാകാരന്മാരാണ്. ഇവർ ഓരോരോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ കണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മണ്ടടിച്ചു പോകും. ഈ ഹംപിയിലുള്ള ഒരുപാട് ടെമ്പിളുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡുകളിൽ അതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. എല്ലാവരും എല്ലാ എപ്പിസോഡും കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഈ ഒരു റിവറിൻ്റെ കാര്യം. ഈ റിവറിൽ ഇപ്പോഴും നല്ല തണുപ്പാണ്. പിന്നെ നമുക്ക് നോക്കി ആ സൈഡിലൊക്കെ കണ്ട് പാറകളൊക്കെ ഇരിക്കുന്നുണ്ട്. എന്ത് വലിയ വലിയ പാറകളാണെന്നറിയോ, ഇതൊക്കെയാണ് ഈ ബാംഗ്ലൂർ സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. ഓരോന്ന് ഉണ്ടാക്കാൻ വീടൊക്കെ വെക്കുമ്പോഴത്തേക്കും ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വരുന്നില്ലേ, ഇതൊക്കെ ഇതുപോലുള്ള പാറകളാണ്. ഇത് ഫുള്ളും ഈ അമ്പലങ്ങളിലും എല്ലായിടത്തും ഉണ്ടാക്കിയിരിക്കുന്നത് ഒറ്റക്കല്ലിൽ വെച്ചിട്ടാണ് വലിയ വലിയ പടുകൂറ്റൻ പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നത്. ഉച്ച സമയമാണെങ്കിലും ഇവിടെ അങ്ങനെ വെയിലും ചൂടൊന്നുമില്ല. നല്ലൊരു വെദർ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഗായ്സ് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ ചെറിയൊരു പാക്കേജാണ് എടുത്തത് കൊറാക്കിൾ റൈഡിൻ്റെ. അപ്പോൾ ഇതവിടെ അവസാനിക്കുകയാണ്. നമ്മൾ കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ ഒരു കൊട്ടവഞ്ചി എക്സ്പീരിയൻസ് ഭയങ്കര ഒരു എന്താ പറയുക, ചുറ്റുമുള്ള വ്യൂസും നമ്മൾ വേറെ ഏതൊരു ലോകത്തെത്തിയ പോലെയാണ്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ്, ഭയങ്കര ഫുൾ പാറക്കെട്ടുകളുടെ ഇടയിലൂടെ പാറക്കെട്ടുകൾ, ഗ്രാനൈറ്റ്, അതുപോലെ തന്നെ കരിങ്കൽ കൂനകളാണ് ഫുള്ളുള്ളത്. നമ്മൾ പല സ്ഥലത്ത് ഇതേപോലുള്ള കൊറാക്കൽ റൈഡ് കണ്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇത് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി, ഇവിടുത്തെ ആ ഒരു പാറക്കെട്ടുകളുടെ ഇടയിലൂടെയുള്ള ആ ഒരു സഞ്ചാരം, അത് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. അപ്പോൾ ഉറപ്പായിട്ട് ഈ ഹംപിയിൽ വരുന്ന ആൾക്കാർ ഇവിടെ മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കുറച്ച് സമയം മതി ഇവിടെ വന്ന് ഇതും കൂടെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹംപിയിലുള്ള കൊറാക്കൽ റൈഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റൈഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹേ ഗൈസ്, ലൈക്ക് ചെയ്യാൻ മറക്കില്ല. ഇപ്പത്തന്നെ ഒരു ലൈക്ക് അടിച്ചേക്ക്, ലൈക്ക് ലൈക്ക് ലൈക്ക്. വീഡിയോസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും അറിയാമല്ലോ, ഹംപി എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു എപ്പിസോഡിൽ തീർക്കാൻ പറ്റുന്നതല്ല. ഞാനിത് ഓരോരോ പാട്ടാക്കിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്, ഓരോരോ എപ്പിസോഡാക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ ഹംപിയിലുള്ള എല്ലാ എപ്പിസോഡും കാണണം. ഞാൻ ഇവിടുന്ന് എല്ലാ വീഡിയോസിനും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. ഈ പുറകിലാണെന്ന പാറക്കെട്ടുകൾ കണ്ടത് നേരിട്ട് കാണാൻ ഒരുപാട് ബ്യൂട്ടിഫുള്ളാണ്. പക്ഷേ നമ്മുടെ ക്യാമറയ്ക്ക് ഇത് ഒപ്പിയെടുക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾക്കത് എത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ രേഖപ്പെടുത്തണം. അതനുസരിച്ച് ഞാൻ എൻ്റെ ഓരോ വീഡിയോ മെച്ചപ്പെടുത്തുന്നതായിരിക്കും, ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, എൻ്റെ എല്ലാ വീഡിയോസും എൻ്റെ എല്ലാ എപ്പിസോഡും നിങ്ങൾ കാണണം. ഒരുപാട് യാത്രകൾ പോകാനും അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനും ഇഷ്ടപ്പെടാത്തതായിട്ട് ആരും തന്നെയില്ല. അതുകൊണ്ട് നമുക്ക് ഡെയിലി കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ കാണാനും ഒരുപാട് യാത്രകൾ പോകാനും എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. അപ്പോൾ ഗൈസ്, ഹംപിയിൽ അടുത്തൊരു അടിപൊളി സ്ഥലവുമായി ഞാൻ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.